അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രവാസ ലോകത്ത് നിന്നുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ വികാര തള്ളിച്ചകൾക്കിടയിൽ ഒരു പുതിയ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതമെന്നുള്ളത് പരീക്ഷണമാണ്, നല്ല കടുപ്പമുള്ള പരീക്ഷണം. എത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് പരീക്ഷണത്തിൻ്റെ മൂർച്ച കൂടും. നന്നായി പരീക്ഷിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ മൂർച്ച കൂടണം, നമ്മുടെ തവക്കുലിൻ്റെ മൂർച്ച കൂടണം, കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ലല്ലോ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അള്ളാഹു അവൻ്റെ കൈകളിലാണ് ആധിപത്യം. അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മലിക്കാണ്, രാജാവുമാണ് ഉടമസ്ഥനുമാണ്. രാജാക്കന്മാരെല്ലാം ഉടമസ്ഥന്മാരാകണമെന്നില്ല. പല രാജാക്കന്മാരും പേരിന് രാജാവാണ്, ഉടമസ്ഥാവകാശം അവരുടെ കൈകളിലില്ല. ഉടമസ്ഥനാണ് എന്നതുകൊണ്ട് രാജാവാകണമെന്നുമില്ല. ഇത് രണ്ടും പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് യോജിച്ചതാണ്. അള്ളാഹു രാജാവുമാണ്, ഉടമസ്ഥാവകാശം അവനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം പോലും നമുക്കില്ല, കാരണം നമ്മളോട് ചോദിക്കാതെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു, ശരീരം ചുക്കിച്ചുളിയുന്നു, മുടി നരക്കുന്നു, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെത്തുന്നു, നമ്മളറിയാത്ത എമ്പാടും രോഗങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. നമുക്ക് ആഗ്രഹമുണ്ട് മുടി നരക്കാതിരിക്കാൻ, ശരീരം ചുളിയാതിരിക്കാൻ, കണ്ണിൻ്റെ കാഴ്ച മങ്ങാതിരിക്കാൻ. പക്ഷെ നമ്മുടെ കൈകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം പോലുമില്ല. എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം നടപ്പിലാകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഇതുപോലെ ഒരു പുതിയ സാഹചര്യം നമ്മൾ ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആൾദൈവങ്ങളുണ്ട്, കൈനോക്കി കാര്യങ്ങൾ പ്രവചിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, ഭാവി പ്രവചിക്കുന്ന സിദ്ധന്മാരുണ്ട്, അങ്ങനെ എല്ലാം ഒരുപാട് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നവർ. അവരിലൊരാളും പ്രവചിച്ചിട്ടില്ല, അവരിലൊരാൾക്കും സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ആരും നിനച്ചിട്ടില്ല. ഇതുപോലെ ഒരു പരീക്ഷണം, ഒരു വർഷക്കാലം നമ്മളെല്ലാം കൊറോണ എന്ന ഒരു പരീക്ഷണത്തിൽ പെട്ടുപോകുമെന്ന്, അടുപ്പമുള്ളവരോട് പോലും അടുത്തിരിക്കാൻ കഴിയാതെ, നാട്ടിലേക്ക് പോകാൻ കൊതിയുണ്ടായിട്ടും യാതൊരുവിധ സാഹചര്യങ്ങളുമില്ലാതെ, ഒന്ന് നല്ല രൂപത്തിൽ സൗഹൃദ സംഭാഷണങ്ങൾ പോലും നടത്താൻ കഴിയാതെ, ഒരു വലിയ പരീക്ഷണം നമ്മളെല്ലാവരെയും അഭിമുഖീകരിക്കും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, എത്ര വിലപിടിപ്പുള്ള കാറുണ്ട് എങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമ്മുടെ കാറുകൾക്ക് സാധിക്കുകയില്ല, കാറുണ്ടായിട്ട് സാധിക്കുകയില്ല. അലമാറയിൽ എത്ര ആഭരണങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്തുണ്ട് എങ്കിലും, ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ ആ പണം കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. എത്ര ബലിഷ്ടമായ കെട്ടിടമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിലും, കുതിച്ചു വരുന്ന അലതല്ലി വരുന്ന വെള്ളപ്പാച്ചിലിനെ, ഉരുൾപൊട്ടലിനെ തടുത്തു നിർത്താൻ, അള്ളാഹു ഒരുക്കുന്ന പരീക്ഷണത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ വീടുകൾ ശക്തിയുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീരുമാനപ്രകാരം നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല ഇവിടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇവിടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധികളിലും,
ഏതു പരീക്ഷണങ്ങളിലും ഏതു പ്രയാസഘട്ടങ്ങളിലും നമുക്കുള്ള പരിഹാരം ആ റബ്ബിൽ തവക്കുലാക്കുക എന്നതാണ്. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുവാനും അതിൽ പതറാതെ ആ പടച്ച റബ്ബിൽ തവക്കുലാക്കുവാനും എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ പരീക്ഷണങ്ങളിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രയാസം മനസ്സ് നീറിപ്പുകയുമ്പോൾ നമ്മൾ കൊതിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മോടടുപ്പമുള്ള ഒരാളോട് അത് തുറന്നു പറയാനാണ്. എങ്കിൽ ഏറ്റവും നമ്മളോടടുപ്പമുള്ള, ഏറ്റവും നമ്മെ സ്നേഹിക്കുന്ന പടച്ചറബിൻ്റെ മുന്നിൽ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ പരീക്ഷണങ്ങൾ തുറന്നു പറയാൻ ആ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ നീട്ടാൻ നമുക്ക് സമയമുണ്ടാകണം. പ്രവാസ ലോകത്ത് ജോലിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളത് കുടുംബത്തെ വിളിച്ചു പറയുന്നു, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ആ പ്രയാസങ്ങൾ പറയുന്നു, നമ്മുടെ കൂടെ റൂമിൽ താമസിക്കുന്നവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നു. അല്ലേ, പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. നിറമിഴികളോടുകൂടെ നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ, ചിലരുടെ സാലറി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അവർക്കറിയാം ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ കുടുംബം ഒരു ചോദ്യചിഹ്നമായി മുന്നിലുണ്ട്. തിരിച്ചു കിട്ടുമോ, ശമ്പളം കിട്ടുമോ എന്നറിയില്ല, കാത്തിരിക്കുകയാണ്, ഒരു പ്രതീക്ഷ മാത്രം. അങ്ങനെ ജോലി ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഈ പരീക്ഷണങ്ങൾ, പ്രവാസ ലോകത്ത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീർന്ന പുകയുന്ന പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതാണ്. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ റബ്ബ്. നമുക്കൊരു അപകടം പറ്റിയാൽ, രണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയാൽ, മരുന്ന് വണക്കുന്ന റൂമിൽ ഒറ്റക്ക് കഴിയേണ്ട, രോഗാതുരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ടായിരിക്കും. നമ്മൾ ഉറ്റ ചങ്ങാതിമാരെന്ന് പറഞ്ഞ് ചേർത്തു പിടിച്ചിരിക്കുന്ന എത്ര ചങ്ങാത്തം നമുക്കുണ്ടായിരിക്കും. ഒരുപക്ഷേ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും അവർക്ക് പോലും നമ്മൾ പ്രയാസമായിത്തീരും. ഒരാൾ കുടുംബത്തിൽ വന്ന് കല്യാണം വിളിച്ചതാ, എല്ലാവരും വരണം, സജീവമായി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അറിയാതെ ഉമ്മ പോലും പറഞ്ഞു പോകും, വരണമെന്നുണ്ട്, പക്ഷേ ഓനീ കിടന്ന കിടപ്പിലാണ്, അറിയാലോ അപകടം പറ്റി രണ്ടു കൊല്ലായി, ഒരു മാറ്റമൊന്നും കാണുന്നില്ല, എപ്പോഴും കൂടെ ഒരാൾ വേണം, മലമൂത്ര വിസർജനമൊക്കെ കിടന്ന ബെഡിൽ തന്നെയാണ്, എവിടേക്കും തിരിയാനും മറിയാനും പോലും കഴിയാറില്ല. അവർക്ക് പോലും നമ്മളൊരു ഭാരമായിത്തീരും. സ്വന്തം ഉമ്മാക്കും സ്വന്തം ഉപ്പാക്കും കൂടെ കിടക്കുന്ന ഭാര്യക്കും നമ്മുടെ പൊന്നുമക്കൾക്കും നമ്മൾ ചിലവിന് കൊടുത്ത് അവരുടെ ഓരോ വളർച്ചകളും കണ്ട് നമ്മൾ ആനന്ദിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും ഒരുപക്ഷേ രണ്ടു വർഷക്കാലം മൂന്ന് വർഷക്കാലം നമ്മളൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മളൊരു ഭാരമായിത്തീരും. എന്നാൽ എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര തവണ വഞ്ചിച്ചാലും, ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ എത്ര നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും, പുറത്തു നൽകുന്ന കാരുണ്യവാനായ ഒരു റബ്ബുണ്ട്, പാപമോചനം നൽകുന്ന കാരുണ്യവാനായ ഒരു റബ്ബുണ്ട്, നമ്മളിലേക്ക് ഓടിയെടുക്കുന്ന, നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുന്ന, നമ്മളേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ റബ്ബ്. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ, വമൻ യതവക്കൽ അലല്ലാ ഫഹുവ ഹസ്ബു, വമൻ യതവക്കൽ അലല്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു മതിയാകും, അവൻ അള്ളാഹു മാത്രം മതി. ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കഴിയണം, അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു പറയാൻ കഴിയണം. ഒരു ജാറത്തിലേക്ക് പോകേണ്ടതില്ല, ഒരു മക്ബറയിലേക്കോ ഒരു ചരടിലേക്കോ ഒരു ഏലസിലേക്കോ ഏതെങ്കിലും ആൾദൈവങ്ങളിലേക്കോ ബാവമാരുടെ അരികിലേക്കോ ബീവിമാരുടെ അരികിലേക്കോ ഒരാളുടെ അരികിലേക്കും പോകേണ്ടതില്ല. എത്ര നീറിപ്പുകയുന്ന പരീക്ഷണമാണെങ്കിലും, എത്ര മൂർച്ചയേറിയ പരീക്ഷണമാണെങ്കിലും, വമയ്യ തവക്കൽ അലല്ലാ, ആ പരീക്ഷണം അള്ളാഹുവിൻ്റെ മുന്നിൽ ഭരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ, എങ്കിൽ അവൻ അള്ളാഹു മതിയാകുന്നതാണ്. ഇത് ഹൃദയം കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ്, ഇത് നാവുകൊണ്ട് പറയേണ്ട എഴുതി വെക്കേണ്ട അല്ല,
ഹൃദയം കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം അമലാക്കാൻ സാധിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്നല്ലാഹു ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ്. സന്തോഷങ്ങൾ സൃഷ്ടിച്ച റബ്ബിന് നമ്മുടെ മുഖങ്ങളിൽ സന്തോഷം നൽകാൻ കഴിയും. ഏത് നീറിപ്പുകയുന്ന പ്രയാസങ്ങൾക്കിടയിലും ആ പ്രയാസങ്ങളെ നീക്കിക്കളയാൻ, നമുക്ക് സന്തോഷം നൽകാൻ, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ തവക്കുലാക്കുക. ഏതു പരീക്ഷണങ്ങൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. എന്താണ് തവക്കുൽ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി വഹ്ദഹ ഫലാ യദുർഹു മുബാശിറത്തുൽ അസ്ബാബി മാ ഖുലുബിൽ ഖൽബ് മഅ ഇഅ്തിമാദി അലൈഹാ. അസ്ബാബുകൾ സ്വീകരിക്കാം, സബബുകൾ സ്വീകരിക്കാം, എന്നാൽ ആ സബബുകളിലല്ല നീ തവക്കുൽ ചെയ്യേണ്ടത്. അള്ളാഹുവിലേക്ക് നീ നിന്നെ ഏൽപ്പിക്കുക, റബ്ബിനെ നീ ഏൽപ്പിക്കുക. ഡോക്ടറെ കാണാം, സബബുകൾ സ്വീകരിക്കാം, എന്നാൽ ആ സബബുകളിൽ തവക്കുലാക്കാതിരിക്കുക. നീ തവക്കുലാക്കേണ്ടത്, നീ നിന്നെ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിലാണ്. പലപ്പോഴും ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്നിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ രോഗം മാറുമെന്ന പ്രതീക്ഷയുണ്ട്, പക്ഷെ കൈകൾ നീട്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ ഒരു വിശ്വാസം മനസ്സിലേക്ക് വരുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ നാം ചികിത്സിക്കേണ്ടതുണ്ട്. കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു പണക്കാരൻ്റെ മുന്നിൽ ചെന്ന് കൈകൾ കൂപ്പി തലകുനിച്ച് ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആ പണക്കാരന് എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. എന്നാൽ അതിനേക്കാളപ്പുറത്ത് എൻ്റെ റബ്ബിനെൻ്റെ പ്രയാസങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളാണ് എങ്കിലും എൻ്റെ റബ്ബിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും എന്ന ഒരു തവക്കുൽ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരാത്തത്? ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ഏതു പരീക്ഷണഘട്ടങ്ങളിലും നമുക്ക് അള്ളാഹുവിൽ അഭയം തേടുവാനും അള്ളാഹുവിനോട് തവക്കുലിരക്കുവാനും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മുന്നിൽ തവക്കുലാക്കുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഏറെ സ്നേഹിച്ച മകന്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടി, കള്ളച്ചോരയാണ് ആ രക്തം പുരട്ടി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി വയോധികനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് മക്കളെത്തിയപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം നൽകിയൊരു മറുപടിയുണ്ട്, ഫസബുറുൻ ജമീൽ. സാധാരണ ഒരു ക്ഷമ പോരാ, സബുറുൻ ജമീൽ, ഞാനിതാ മനോഹരമായി ക്ഷമിക്കുന്നു. അതിനുശേഷം യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, വല്ലാഹുൽ മുസ്താൻ, ഞാൻ അഭയം തേടുന്നത് അള്ളാഹുവിനോടാണ്. ഇതാണ് വിശ്വാസികൾക്ക് ഏതൊരു വിഷയത്തിലുമുള്ള നിലപാട്. മനോഹരമായി ക്ഷമിക്കാൻ കഴിയണം. ഭൂമിയിലൂടെ പരീക്ഷിക്കപ്പെട്ട് മുഴുവൻ പാപങ്ങളും പുറത്തു നൽകി അങ്ങനെ നമുക്ക് നടക്കാൻ കഴിയണം. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് ഏതു തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് എങ്കിലും നമുക്ക് നൽകാനുള്ള മറുപടി, ആ പരീക്ഷണങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുൽ മുസ്താൻ, അല്ലാഹുവിലാണ് എൻ്റെ അഭയം, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു, മനോഹരമായി ഞാൻ ക്ഷമിക്കുന്നു. അബൂ ഖിലാബ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ ശിഷ്യനാണ്. രണ്ട് കൈകളും രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് വാർദ്ധക്യ സമയത്ത് ആകെ തുണയായുള്ളൊരു മകൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. മകൻ മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല അബൂ ഖിലാബ. കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നു, ഇതാ നിങ്ങളാണോ ശ്രേഷ്ഠൻ? അതല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാമാണോ ശ്രേഷ്ഠൻ? അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് ശ്രേഷ്ഠൻ. എങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം ബാധിച്ച് ശരീരം രോഗാതുരമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കടന്നുപോയപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? വജദഹു ഹാമിദൻ വസാബിറൻ വശാക്കിറ, അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു, നന്ദി കാണിച്ചു, ക്ഷമിച്ചു. അല്ലേ, ശരീരം പൊട്ടിയൊലിക്കുന്ന ഒരു പ്രവാചകൻ ശരീരം പൊട്ടിയൊലിക്കുമ്പോൾ
എന്തെല്ലാം ആ സമൂഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും, എത്രമാത്രം കുത്തുവാക്കുകൾ ആ പ്രവാചകന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ശത്രുക്കളുടെ നാവിന് എത്രമാത്രം മൂർച്ചയേറിയിട്ടുണ്ടായിരിക്കും. ഈ പരീക്ഷണത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും റബ്ബിനിഷ്ടമില്ലാത്തൊരു നാവിലൂടെ വന്നിട്ടില്ല. മനോഹരമായി ക്ഷമിച്ചു, റബ്ബിനെ സ്തുതിച്ചു, അള്ളാഹുവിൽ തവക്കുലാക്കി. ഇതാണ് അബൂ കിലാബ് നൽകിയ മറുപടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തി പറയുന്നു, എങ്കിൽ നിങ്ങളുടെ മകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വാർദ്ധക്യത്തിൽ തുണയായുള്ള, മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്ന, വുളു ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മകനെ വേട്ടനായ്ക്കൾ കടിച്ചു കീറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഏതു ഘട്ടത്തിലും റബ്ബിനെ സ്തുതിക്കുന്ന ഒരു മനസ്സ്, അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു മനസ്സ്, എൻ്റെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും, എൻ്റെ കടം അതിലെനിക്ക് അള്ളാഹുവിൽ ഞാൻ തബക്കുൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ പരിശ്രമിക്കും. രോഗാണോ, അള്ളാഹുവിനാണ് ഞാൻ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം കടലിന്റെ നേരെ നടന്നു നീങ്ങുമ്പോ, മൂസാ ഇതാ നമ്മൾ പിടിക്കപ്പെടും, ഫിർഔനും കൂട്ടരും തൊട്ടു പിറകിലുണ്ട്, മുന്നിൽ ആർത്തുലച്ചുയരുന്ന ആഴിത്തിരമാലകളാണ് മുന്നിലുള്ളത്, ഒന്നുകിൽ കടൽ അല്ല എങ്കിൽ ഫിർഔനും സൈന്യവും, രണ്ടാലൊന്ന് നമ്മളെ കാർന്നു തിന്നുമെന്ന് കൂടെയുള്ളവർ പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം നൽകിയ മറുപടി, ഖല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീനി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, പിറകിൽ ആയുധധാരികളായുള്ള സൈന്യത്തെ കാണുമ്പോഴും മുന്നിൽ ആർത്തലച്ചുയരുന്ന സമുദ്രത്തെ കാണുമ്പോഴും റബ്ബ് കൂടെയുണ്ട് എന്ന വിശ്വാസം, ആ റബ്ബ് വഴി കാണിക്കുമെന്ന വിശ്വാസം. പ്രിയമുള്ളവരെ, ഒരു സമുദ്രം കണക്ക പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോഴും ആ റബ്ബെന്റെ കൂടെയുണ്ട്, ആ റബ്ബെനിക്ക് വഴി കാണിക്കും എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരുന്നത്. ആ വിശ്വാസമാണ് നമുക്ക് കുളിരേകുന്നത്, ആ വിശ്വാസമാണ് നമുക്ക് തണലേകുന്നത്, ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഹിജ്റയുടെ യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു തഹാല പറയുന്നുണ്ടല്ലോ, റസൂലേ, അവരിതാ ഒന്ന് കാലിലോട്ട് നോക്കിയാൽ, താഴേക്കൊന്നു നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. അബൂബക്കർ, താങ്കൾ എന്തു കരുതി, നമ്മൾ രണ്ടുപേരാണെന്നോ, മൂന്നാമതൊരായി ഒരാൾ കൂടെ നമ്മുടെ കൂടെയുണ്ട്, റബ്ബ് കൂടെയുണ്ട് അബൂബക്കർ, അള്ളാഹു കൂടെയുണ്ട് അബൂബക്കർ. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഏതു പരീക്ഷണങ്ങളിലും ഏതു പ്രതിസന്ധികളിലും നമുക്ക് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു സഹായിക്കും, അവൻ കഴിയുന്നവനാണ്. സന്തോഷം സൃഷ്ടിച്ച റബ്ബിന് എനിക്ക് സന്തോഷം നൽകാൻ കഴിയും. ഡോക്ടർമാര് വിധിയെഴുതി, കുഞ്ഞ് പ്രസവം കഴിഞ്ഞാൽ ദാ ഇത്ര ദിവസമാണ് കുഞ്ഞിനായുസുള്ളത്, അതിനപ്പുറത്ത് ലഭിക്കില്ല എന്ന് ആര് വിധിയെഴുതിയാലും ഞാൻ ഏൽപ്പിക്കുന്നത് ആ ഡോക്ടർമാരെക്കാളൊക്കെ അപ്പുറത്ത്, ആ ഡോക്ടർമാരെ സൃഷ്ടിച്ച പടച്ച റബ്ബിലാണ്, ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. എനിക്ക് ഇത്ര ദിവസമാണ് ആയുസ് എന്ന് ആര് വിധി എഴുതിയാലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഭരമേൽപ്പിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ തേടുന്നത് എൻ്റെ റബ്ബിനോടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക, അവനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ടാകണം, അവനോട് തേടാൻ നമുക്ക് സമയമുണ്ടാകണം, കൂടുതൽ നന്മകളിലൂടെ അടുക്കാൻ നമുക്ക് കഴിയണം. മഹാനായ അലി റളിയല്ലാഹു തഹാല പറഞ്ഞതുപോലെ, ഈ ദുനിയാവ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, നന്മകൾ അധികരിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. കൂനു മിന്ന ബിനാ ഇലാഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ പരലോകത്തിന്റെ ആളുകളാവുക. വലത്ത് കൂനു മിന്ന ബിനാ ഇദ്ദുനിയ, ദുനിയാവിന്റെ ആളുകളായി മാറാതിരിക്കുക. ദുനിയാവ് തീരും പ്രിയമുള്ളവരെ, ദുനിയാവിൽ എത്ര നമ്മൾ ഈ പ്രവാസ ലോകത്ത് വാരിക്കൂട്ടിയാലും അവസാനം ഏതെങ്കിലും ഒരു രോഗം പിടിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം പോലും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അല്ലെ. എത്ര കോടീശ്വരന്മാർ, ലോകത്തിലേറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കാൻ അവർക്ക് കഴിയും, പക്ഷെ അവരുടെ തീന്മേശയിൽ അവർക്കത് കഴിക്കാൻ പറ്റൂല. രോഗങ്ങളാണ്, ഇന്നത് പാടില്ല, മധുരം പാടില്ല, ഉപ്പ് പാടില്ല, എണ്ണ പാടില്ല. 10-50 കൊല്ലം പ്രവാസ ലോകത്ത് നിന്ന് സമ്പാദിച്ച് നാട്ടിലെത്തിയിട്ട് രുചികരമായ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല.
ദുനിയാവിന് വേണ്ടിയിട്ടാകരുത് നമ്മുടെ ഓട്ടം. പരലോകത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. ഇന്നത്തെ ദിവസം, ഇന്ന് നമുക്ക് അമലിനുള്ള സമയമാണ്. വല ഹിസാബ്, വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വല അമൽ, നാളെ ഹിസാബാണ്, നാളെ വിചാരണയാണ്, നാളെ അമലുകളില്ല, നാളെ പ്രവർത്തനത്തിന് നമുക്ക് അവസരമില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങളെക്കാൾ കടുപ്പമാണ് നാളെ പരലോകത്തുള്ള പരീക്ഷണം. പരലോകത്തെ പരീക്ഷണങ്ങളിൽ ഒരു കൂട്ടുകാരൻ നമ്മളെ സാന്ത്വനിപ്പിക്കാനുണ്ടാവുകയില്ല. നമ്മുടെ ഉറ്റ മിത്രങ്ങളോ പ്രാണപ്രേയസിയോ ഉമ്മയോ ഉപ്പയോ ഒരാളും തുണയില്ലാത്തതാണ് പരലോകത്തിലെ ലോകം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരലോകത്തെ പരീക്ഷണങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുക. അവിടേക്ക് വേണ്ടി പരമാവധി അമലുകൾ ചെയ്തു വെക്കുക. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുക. അല്ലേ, നമ്മൾ പ്രവാസികളാണ്. ഇവിടെ പ്രവാസ ലോകത്തെത്തി ജിദ്ദയിൽ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് നാട്ടിലത്തെ അവസ്ഥ മറന്നു കഴിഞ്ഞാലോ? രണ്ടു കൊല്ലം അധ്വാനിക്കാൻ വന്നത് നാട്ടിൽ നല്ല രൂപത്തിൽ ജീവിക്കാനാണ്. അവിടെയുള്ള കുടുംബത്തിൻ്റെ കൂടെ കുറച്ചൊരു കാലം അത് സന്തോഷത്തിൽ കഴിയാൻ, അതിനുവേണ്ടിയാണ് രണ്ടു കൊല്ലം ഇവിടെ അധ്വാനിക്കുന്നത്, മൂന്ന് കൊല്ലം നാട്ടിൽ പോകാതെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വളരെ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ടാക്കലോ വീട്ടിൽ പിന്നെ മക്കളെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ കഴിയലോ അല്ല, അതല്ല ലക്ഷ്യം. പല ആളുകളും അതാണ് ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഒരു വീടുണ്ടാക്കണം, മക്കളെ കൂടെ ഭാര്യൻ്റെ കൂടെ നല്ല സന്തോഷത്തിൽ കഴിയണം, അതല്ല ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഇത് നശിച്ചു പോകാനുള്ളതാണ്, തീർന്നു പോകാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം നമുക്ക് കഴിയാൻ സാധിക്കണം, കുടുംബത്തോടൊപ്പം നമുക്ക് കഴിയാൻ സാധിക്കണം. ഹുഅംഫുസക്കും വഹലീക്കും നാറ, കുടുംബത്തെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കണം. കുടുംബത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് ദീന് പഠിപ്പിക്കുക, അവർക്ക് അദബ് പഠിപ്പിക്കുക, ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക. നിരീശ്വരവാദങ്ങൾ നമ്മുടെ മക്കളെ അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് കുത്തിവെക്കാനുള്ള പുതിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ ജീവിക്കുന്ന പുതിയ സാഹചര്യം അപകടം നിറഞ്ഞതാണ്. മീഡിയകളും മാസികകളും പ്രസിദ്ധീകരണങ്ങളും കളിപ്പാട്ടങ്ങളും വരെ നമ്മുടെ മക്കളെ റാഞ്ചാൻ കാത്തിരിക്കുമ്പോൾ കരുതിയിരിക്കുക, അവർക്കവിടെയുള്ള പരിഹാരം ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നൽകലാണ്, പഠിപ്പിക്കലാണ്. ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റി നമ്മുടെ മക്കൾ കേൾക്കേണ്ടത് ഏതെങ്കിലും നിരീശ്വരവാദിയുടെ നാവുകളിൽ നിന്നല്ല. ഖദറിനെ കുറിച്ചുള്ള പാഠങ്ങൾ ആദ്യമായി കേൾക്കേണ്ടത് ഏതെങ്കിലും ഇസ്ലാം വിരുദ്ധ സൈറ്റുകളിൽ നിന്നല്ല. ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്, ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് ആദ്യ പാഠങ്ങൾ തൗഹീദിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, റബ്ബിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ, ഖദറിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ, ദീനി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാതെ പിന്നീട് ഏതെങ്കിലും പിടച്ച വാദങ്ങളിലേക്ക് പോകുമ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ പഠനം അവരുടെ ഭൗതിക പഠനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നു എന്നുറപ്പു വരുത്തണം. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു പഠനത്തിൻ്റെ ആവശ്യം നമ്മുടെ മക്കൾക്കില്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ മക്കളുടെ ദീനി പഠനത്തെ നോക്കിക്കാണുക. അവർക്ക് ഇൻഷാല്ല ഒരു ദഅവ സംവിധാനം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 25-ാം തീയതി മുതൽ 28 വരെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. പ്രോഫ്കോൺ എന്ന പേരിൽ 25-ാമത് പ്രോഫ്കോൺ എത്തി നിൽക്കുകയാണ്. 4 ദിവസം മനോഹരമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു വലിയ ദഅവ പദ്ധതി, ഗ്ലോബൽ തലത്തിൽ അറിയപ്പെട്ടിട്ടുള്ള വലിയ ഫാക്കൽറ്റികളടക്കം പങ്കെടുക്കുന്ന ഒരു ദഅവ സംവിധാനം നമ്മുടെ മക്കളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പരിചയക്കാരെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ കാരണം ഒരാൾ ഒരു ഖൈറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിനേക്കാൾ അവർക്ക് ഉന്നതമായിട്ടുള്ളത് ഒരാൾ നമ്മൾ കാരണം ഖൈറിലേക്ക് എത്തലാണ് എങ്കിൽ, നമ്മൾ കാരണം നമസ്കാരം ആരംഭിക്കുന്ന, നമ്മൾ കാരണം ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകണം, ഒരു പുതിയ തലമുറയുണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടെ ദഅവാ രംഗത്ത് കൂടുതൽ സക്രിയമായി ഇടപെടുക. അള്ളാഹു കൂടുതൽ എളുപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുമാറാകട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
എവിടെ എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും തൗഹീദിൽ മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.